കാരണം ഈ ഒരു വണ്ടി 800 സിസിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടിനെ കാണുന്നത് ഒരു ടൈഗർ 900 ആയിട്ട് കമ്പീറ്റ് ചെയ്യാനോ, ടൈഗർ 850 അല്ല കേട്ടോ, ടൈഗർ 660 അല്ല, ടൈഗർ 900 ആയിട്ട് കമ്പീറ്റ് ചെയ്യാനോ. ഒരുപക്ഷെ BMW എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള വണ്ടിയാണ്. അതായത് ഞാൻ വിചാരിച്ചു 1250 ഒരു ചെറിയൊരു വേർഷൻ ആയിരിക്കും ഇതെന്ന്. വാട്സ് അപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് BMW F850 GS എന്ന് പറയുന്ന ബൈക്കാണ്. ഇത് ഞാൻ കേരളത്തിൽ ഓടിച്ച ബൈക്കാണ്. അന്ന് എനിക്ക് ശരിക്കും ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ BMW നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പം അവർ അതേ മീഡിയ ബൈക്ക് എനിക്കിവിടെ ബാംഗ്ലൂരിൽ അറേഞ്ച് ചെയ്ത് തന്നത്. ഈ ബൈക്കുമായിട്ട് ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൊളിച്ച് ഓടിച്ചു എന്ന് തന്നെ പറയാം. റോഡിൽ മാത്രമല്ല ഓഫ് റോഡിലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അഡ്വഞ്ചർ ബൈക്ക് ഓഫ് റോഡിന് ഇറക്കുന്നത് ഓടിക്കുന്നതൊക്കെ. ഇതിന് മുമ്പ് ഞാൻ ഡുക്കാട്ടിയുടെ ഡെസേർട്സിലായിട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഇതുപോലെ ഒരു അഡ്വഞ്ചർ ബൈക്കല്ല, ദിസ് വൺ ഇസ് വേ ഡിഫറെൻറ്റ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്ക് രണ്ട് വേരിയൻസ് ഉണ്ട്. ഒന്ന് F850 GS, ഒന്ന് F850 GS Adventure. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വഞ്ചറിന് വലിയൊരു ടാങ്ക് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു 1250 അത്രയും വലുപ്പം തന്നെ തോന്നിക്കുന്നുണ്ട്. പിന്നെ അഡീഷണലായിട്ട് ഇതിന് ഓക്സിലറി ലൈറ്റ്സ് വരുന്നുണ്ട്, ക്രാഷ് ഗാർഡ്സ് വരുന്നുണ്ട്, ബാക്കിലുള്ള റാക്കും സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അഡീഷണലായിട്ട് ഒരു 1 lakh വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഹാർഡ് കോർ ടൂറാണ് അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഓഫ് റോഡറാണെന്നുണ്ടെങ്കിൽ 1 lakh അഡീഷണൽ ഇട്ടിട്ട് ഈ ബൈക്കിനെ വാങ്ങുന്നതാണ് നല്ലത്. കാരണം എന്ത് വന്നാലും ഓഫ് റോഡ് ഇറക്കുകയാണ്, ക്രാഷ് ഗാർഡ് വേണ്ടി വരും, അതെല്ലാം നമ്മൾ ഹൈവേ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ടാങ്ക് കപ്പാസിറ്റി ഉള്ള നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് GSA തന്നെയാണ് ഒരു ഗുഡ് ബൈ എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2 setting അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിൻസ്ക്രീനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓഫ് റോഡിന് പോകുന്ന ഒരു സമയത്ത് ഇത് താത്തി വയ്ക്കാം, ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഇത് നമുക്ക് ഇങ്ങനെ പൊന്തിച്ച് വയ്ക്കാം. ഒരുപാട് വിൻ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ടിപ്പിക്കൽ BMW ഹെഡ്ലൈറ്റാണ്. എനിക്ക് ഈ ഒരു ടൈപ്പ് ഹെഡ്ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ സെക്ഷൻ ആയിട്ട് ആ കാണുന്ന ഒരു ഹെഡ്ലൈറ്റ് ഭയങ്കര ഭംഗിയാണ് കാണാൻ. പിന്നെ ഒരു ബീക്ക് സെറ്റപ്പ്, ഫ്രണ്ടിൽ നമുക്ക് വലിയ വീൽസാണ് വന്നിട്ടുള്ളത്, സ്പോക്ക് വീൽസ് വിത്ത് ട്യൂബ്ലെസ് ടയർസ് ആണ് വന്നിരിക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്നത് എക്സ്ട്രീംലി നൈസ് ആണ്, ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. ആദ്യം കുറച്ചൊന്ന് ഫ്ലഷി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് പറയേണ്ട, ഭയങ്കര രസമാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളൊരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഡുക്കാട്ടി അങ്ങനത്തെ ഒരു ബൈക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യും, ഡൈവ് ഇത്തിരി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യും. അതല്ലെങ്കിൽ ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഓക്സിലറി ലൈറ്റ്സ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിനൊരു ചെറിയൊരു വീക്ക് സെറ്റപ്പ് ഉണ്ട്, 1250 അത്രയും വലുപ്പമില്ലെങ്കിലും. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ടാങ്ക് നല്ല വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഒരു 1250 ലുക്സ് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത്. ഇനി ക്രാഷ് ഗാർഡ്സ് വരുന്നുണ്ട്, അവിടെ നമുക്ക് BMW 850 എഞ്ചിൻ കാണാം. ഈ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡിൽ അതിമാരകമായ ഒരു പെർഫോമൻസ് ഒന്നും ഫീൽ ചെയ്യില്ല, പ്രൊവൈഡഡ് നിങ്ങൾ ഒരു ലിറ്റർ ക്ലാസ് ഓൾറെഡി ഓടിക്കുന്നുണ്ടെങ്കിൽ. അതായത് സൂപ്പർ ബൈക്സ് ഓടിച്ച് ശീലമുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ റോഡിൽ അത്രത്തോളം ഒരു പെർഫോമൻസ് ഒന്നും ഇരിക്കില്ല. പക്ഷേ ഓഫ് റോഡ് ഇറങ്ങുന്ന ഒരു സമയത്താണ് കിടിലുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു എഞ്ചിൻ മതിയെന്ന് തന്നെ തോന്നും. പിന്നെ വണ്ടി ഭയങ്കര ലൈറ്റാണ്, ഈസിയാണ് ഓടിക്കാൻ. വണ്ടി ലൈറ്റാണെന്ന് പറഞ്ഞാൽ വണ്ടി നേരെ നിൽക്കുമ്പോൾ, വണ്ടി വീണ് കഴിഞ്ഞാൽ കാര്യങ്ങൾ വേറെയാണ്. ഞാൻ ഇതിൻ്റെ മൂന്ന് പലവണ വീണിട്ടുണ്ട് ഓഫ് റോഡ് ട്രെയിനിങ്ങിന് പോയൊരു സമയത്ത് കുമ്പളിയിൽ വെച്ചിട്ട്. അപ്പോൾ വണ്ടി വീണാൽ പിന്നെ ആൾക്കാർ വേണ്ടി വരും പൊക്കി എടുത്ത് വയ്ക്കാനൊക്കെ. പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. ഇനി വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റാണ്, അതായത് എന്നെ പോലുള്ള ഒരാൾക്ക് ഒട്ടും കാലത്താത്ത രീതിയിലുള്ള ഒരു സീറ്റ് തന്നെയാണ്. പിന്നെ ഇതിന് രണ്ട് സസ്പെൻഷൻ സെറ്റിംഗ്സ് ഉണ്ട്, അതായത് റേ സസ്പെൻഷന് റോഡ് മോഡ് എന്ന് പറയട്ടും, ഡൈനാമിക് എന്ന് പറയട്ടും. ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞാൽ സീറ്റ് ആയിട്ട് കുറച്ച് കുറഞ്ഞിരിക്കും, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ സീറ്റ് ആയിട്ട് കുറച്ചുകൂടെ കൂടും. ഡൈനാമിക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോഡ് കണ്ടീഷൻസ് അനുസരിച്ച് സസ്പെൻഷൻ ടൈറ്റും ലൂസും ആക്കും. അതൊരു കിടിലൻ ഫീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഫീഡ്ബാക്ക് ഭയങ്കര നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതാണ് ഹൈറ്റിൻ്റെ പ്രശ്നമാണ്, ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ലാൻഡിങ് ഗിയർ ഒക്കെ വേണമെന്ന്. വണ്ടി നിർത്തുന്ന ഒരു സമയത്ത് ഒന്ന് ലാൻഡിങ് ഗിയർ ഒക്കെ ഇട്ട് ഇറങ്ങാനൊക്കെയുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. കാരണം കാലെത്തുന്നില്ല, അതാണ് വേറെ പ്രശ്നം. പിന്നെ പുറകിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ടിപ്പിക്കൽ GS ടെയിൽ ലൈറ്റാണ് കാണുന്നത്. ഡിസൈൻ നല്ല രസമാണ് കാണാൻ. വണ്ടി നമ്മളെ 1250 GS വരുന്ന പോലെ സിംഗിൾ സൈഡഡ് സ്വിംഗ് ആമും ഷാഫ്റ്റ് ഡ്രൈവ് പോലെ, ഇതിൽ ചെയിൻ ഡ്രൈവ് ആണ്, രണ്ട് സൈഡും സ്വിംഗ് ആമുണ്ട്. പിന്നെ ഇവിടെ ഒരു നീറ്റ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് ഡിസൈനാണ് കൊടുത്തത്. എനിക്കൊരു ഫീൽ ഉണ്ട് ഈ ഒരു എക്സോസ്റ്റ് മാറ്റി കുറച്ചും കൂടെ ഒരു സ്മോളർ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് സേവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയാണ് വണ്ടി നിർത്തിയിട്ടിട്ട് കാണുമ്പോഴുള്ള ഡീറ്റെയിൽസൊക്കെ. വണ്ടിൻ്റെ ഡയലിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് കീലെസ് എൻട്രിയിലുള്ള ഒരു ബൈക്കാണ്, അതായത് കീ എൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്. ബ്ലൂടൂത്ത് വഴിയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ കീയും ഈ ബൈക്കും തമ്മിൽ. ഇനി ഹാൻഡ് ബാറിലെ സ്വിച്ചസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ക്രൂസ് കൺട്രോളിലെ സ്വിച്ചാണ്, ഇത് ഓക്സിലറി ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും, ഇത് കോഷൻ ലാമ്പാണ്, ഇത് മെനു ബട്ടണാണ്. ഇനി ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആക്കാനും ഇത് സസ്പെൻഷൻ്റെ സെറ്റിംഗ്സ് മാറ്റാനുമാണ്. ഇനി ഇൻഡിക്കേറ്ററും ഹോണും. ഇനി ഈ സൈഡിലേക്ക് വന്നാൽ ഒരു മോഡ് ബട്ടൺ ഉണ്ട്, പിന്നെ ഇഗ്നിഷൻ ഉണ്ട്, ഹീറ്റഡ് ഗ്രിപ്സ് ഉണ്ട്. അപ്പോൾ മോഡ് ബട്ടൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 4 റൈഡിംഗ് മോഡാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ വണ്ടി ഓൺ ആക്കിയിട്ട് കാണിച്ചുതരാം. 4 അല്ല 5 റൈഡിംഗ് മോഡ്. ഇതിപ്പോൾ ഞാൻ റെയിൻ മോഡ് ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കൊരു ഒരു അഡീഷണൽ മോഡ് കിട്ടുന്നത്. ഇപ്പോൾ റോഡുണ്ട്, ഡൈനമിക് ഉണ്ട്, എൻഡ്യൂറോ ഉണ്ട്, എൻഡ്യൂറോ പ്രോ ഉണ്ട്. എൻഡ്യൂറോ പ്രോ ആണ് ഏറ്റവും ഐഡിയൽ,
നമ്മുടെ ഓഫ് റോഡിനൊക്കെ പോകുന്നൊരു സമയത്ത് റോഡ് മോഡ് പവർ കുറച്ചുകൂടെ ഒരു എന്താ പറയുക നമുക്ക് കുറച്ചുകൂടെ ഒരു ഈസി ആക്കി തരും. ഡൈനാമിക് നല്ല രീതിയിൽ പവർ അറിയുന്നുണ്ട്. ടോട്ടൽ റെസ്പോൺസ് ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര രസമാണ് ഓടിക്കാൻ. റെയിൻ മോഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ കൺട്രോൾ, ഏറ്റവും കൂടുതൽ ABS ഒക്കെ ഉള്ള ഒരു മോഡാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുറച്ചുകൂടെ കുറയും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കുറയും. എൻഡ്യൂറോ പ്രോ എന്ന് പറയുന്ന ഒരു സമയത്ത് ABS കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ആയിരിക്കും, ട്രാക്ഷൻ കൺട്രോൾ ഡിസേബിൾഡ് ആയിരിക്കും, നമ്മളും നമ്മുടെ വണ്ടിയും മാത്രം, പിന്നെ ഫുൾ പവറും ഉണ്ടാവും. ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നല്ല ഹൈറ്റുള്ള വണ്ടിയാണ്. എനിക്ക് രണ്ട് സൈഡും പ്ലാന്റഡ് ഫുട്ട് പോയിട്ട് പ്ലാന്റഡ് ടോസ് പോലും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം എൻഡ്യൂറോ പ്രോനെ ഇടാം, ഹൈറ്റ് നോക്കണ്ട, എന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാം. ABSഉം ട്രാക്ഷൻ കൺട്രോളും ഡിസേബിൾഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് വലിയ കസരത്തൊന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം അഥവാ വണ്ടി വീണ് കഴിഞ്ഞാലും എടുക്കാൻ ആൾക്കാരുടെ ഹെൽപ്പൊന്നുമില്ല, പുറത്തു തന്നെ പോകണം. ഇത് ആക്ച്വലി തമിഴ്നാട്ടിലൊരു ഗ്രാമമാണ്. ഇത് മെയിൻ റോഡും ഇതിനിപ്പുറത്തായിട്ടൊരു ചെറിയൊരു ഇടവഴി പോലത്തെ ഒരു സ്ഥലം. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ മെയിൻ റോഡ് കൂടെ പോകുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു ഇടവഴി പോലത്തെ ഒരു സ്ഥലത്ത് കൂടെ ഒരു ഓഫ് റോഡ് ബൈക്കും എടുത്തിട്ട് ഞാൻ പോകുന്ന ബസ്സിന് പാരലലായിട്ട് ഇങ്ങനെ ഓടിക്കണമെന്ന് എപ്പോഴും ഞാൻ അതൊരു ഡ്രീം ചെയ്തിരുന്ന സംഭവമായിരുന്നു. ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് സൈക്കിളൊക്കെ പണ്ട് ചെയ്തിരുന്നു. ഞാൻ വലുതായി വന്നപ്പോഴത്തേക്ക് ഇതുപോലുള്ള റോഡുകളും ഇടവഴികളും ഉള്ള സെറ്റപ്പ് എല്ലാം മാറിപ്പോയി, എല്ലാം സിറ്റിയായി. അപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പം ഇതുപോലൊരു സ്ഥലത്ത് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ എൻഡ്യൂറോ പ്രോയിലാണുള്ളത്. ഞാൻ വണ്ടി ഡൈനാമിക്കിലേക്ക് ഇടട്ടെ, കാരണം ABSഉം എല്ലാം വേണം. ഡൈനാമിക് ഇട്ടു, നമുക്കൊന്ന് വണ്ടി വലിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വണ്ടി അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആണ് ഡൈനാമിക് മോഡിൽ ഇടുന്ന ഒരു സമയത്ത്. പിന്നെ ഈ വണ്ടിക്ക് ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു പ്രത്യേകത എന്താ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ദോ ഇതൊരു ടു സിലിണ്ടർ ആണെങ്കിൽ പോലും ഇതൊരു 6th ഗിയറിൽ ഒരു 60 സ്പീഡിലേക്കാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് വണ്ടിക്ക് ഒരു നോക്കിങ് ഇഷ്യോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. അപ്പോൾ ഇത് വളരെ റെയറാണ്. അതായത് ഞാനിപ്പോൾ ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും വണ്ടിക്ക് ഒരു വൈബ്രേഷനോ ഒന്നുമില്ല, വണ്ടി അങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു ടു സിലിണ്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ബുൾബുൾ ബുൾബുൾ എന്നൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കയറി പോകുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തീരെ ഫീൽ ചെയ്തില്ല. അപ്പം ഗിയറിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു 60 സ്പീഡിൽ തന്നെ നമുക്ക് 6th ഗിയറിന് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ വണ്ടിയുടെ ആ ഒരു പവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോർക്കിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബൈക്കാണ്. അതായത് ഓഫ് റോഡ് ബൈക്കാണ്, അപ്പോൾ ടോർക്കാണ് കൂടുതലും വേണ്ടത്. പക്ഷേ ഈ ടോർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മോഡിലാണ്. അതായത് റോഡിലും ഡൈനാമിക്കിലുമാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കര ഷാർപ്പാണ് ഡൈനാമിക്കിലെന്ന് പറയുമ്പോൾ. പക്ഷേ ഓഫ് റോഡ് ഇറങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെറിയ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈനാമിക് പ്രോ മോഡിലാണെങ്കിൽ നമ്മളൊരു 4000 RPM അതിനെ മുകളിൽ പിടിച്ചിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ വണ്ടിക്ക് ഒരു ചെറിയൊരു ലാഗ് ഉള്ളൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ആ ലാഗ് കാരണം ചിലപ്പം നമ്മൾ ഒരു ഹാർഡ് കോർ ഓഫ് റോഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ നമ്മുടെ നിന്ന് ത്രോട്ടിൽ മിസ്സാവാനും വണ്ടി ഓഫാവാനും അങ്ങനെ തന്നെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു വിഷയമല്ല, നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. വേറെ ഏതൊരു ഒരു 600 to 800 CC നമ്മളൊരു ടു സിലിണ്ടർ ബൈക്ക് എങ്ങനെ റോഡിൽ ഓടിക്കും അതുപോലെ ഓടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഹീറ്റിംഗ് ഒന്നുമില്ല, വളരെ മാനേജബിൾ ആയിട്ടുള്ള ഹീറ്റ് എന്നേ പറയാനുള്ളൂ. ഇനി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വണ്ടി വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷനാണ്, വളരെ കമാൻഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വണ്ടിയും ഡുക്കാട്ടിയുടെ മൾട്ടി സ്റ്റാർട്ട 1200S മാറി മാറി ഓടിക്കണ്ടായി. അപ്പോഴാണ് എനിക്കൊരു വ്യത്യാസം മനസ്സിലായത്. അതായത് മൾട്ടി പോലത്തെ ഒരു വണ്ടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ വണ്ടിക്ക് അകത്തിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ്. അതായത് വണ്ടിക്ക് അകത്തിരുന്ന് കൺട്രോൾ ചെയ്യുന്നൊരു ഫീലാണ്. ഇതങ്ങനെയല്ല, വണ്ടിയുടെ മേലെ ഇരുന്ന് വണ്ടിയുടെ മുകളിൽ ഫുൾ പവറും ഫുൾ കമാൻഡിലും ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും വേറെ റൈറ്റ് ഫീലാണ്. വണ്ടിയുടെ മുകളിലുള്ള കൺട്രോൾ നമുക്ക് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭയങ്കര കുറവാണ്, അതുകൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇതുപോലൊരു വണ്ടി, അതായത് ഈ വണ്ടി ഞാൻ കുമിളിയിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് പല തവണ എൻ്റെ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാവുന്നതിലും വളരെ ഭാരം കൂടിയൊരു വണ്ടിയാണ്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ വണ്ടി ശരിക്കും ഹെവിയാണ്. പക്ഷേ വണ്ടിയുടെ ആ ഒരു വെയിറ്റ് ബാലൻസിങ് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുന്നത്. പിന്നെ ഈ വണ്ടിക്ക് അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അതായത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ക്ലച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പ് ഷിഫ്റ്റിനായാലും ഡൗൺ ഷിഫ്റ്റിനായാലും ക്ലച്ച് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പൊക്കി വെച്ചെന്നേ ഉള്ളൂ, വിൻഡ് ബഫറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ വണ്ടിയുടെ ഒരു ക്രൂസ് സ്പീഡ് എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചോളം 120 എന്ന് പറയുന്നത് ഒരു നൈസ് സ്പീഡാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ടയർ ഒരു വടി കൊണ്ട് തട്ടിക്കൊണ്ട് നടക്കില്ലേ, അതുപോലെയാണ് എഞ്ചിൻ 6th ഗിയറിൽ 120 തട്ടിക്കൊണ്ട് നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 140 ഒക്കെയാണ് നമ്മുടെ റൈറ്റ് പവർ എന്ന് പറയുന്നത്. 140-160 ഈസി ആയിട്ട് പോകും. ഒരു ഹൈവേയിൽ പോകുന്നൊരു സമയത്ത് ടു സിലിണ്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി വിത്ത് ക്വിക്ക് ഷിഫ്റ്റർ, അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ, വണ്ടികൾ ഓവർടേക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഈ സ്പീഡിൽ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്താൽ കിട്ടുന്നുണ്ട്, അതല്ല വളരെ അഗ്രസീവായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഒന്ന് ഷിഫ്റ്റ് ഡൗൺ ചെയ്യുക, അതും ക്ലച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. വണ്ടി ഈസി ആയിട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ ഒരു 160 ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. അത്രയും സ്റ്റേബിൾ ആണ് എഞ്ചിൻ. പിന്നെ എഞ്ചിൻ സൈഡിൽ നിന്ന് വൈബ്രേഷനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഹീറ്റിംഗ് എന്ന് പറയുന്നത് സിറ്റിയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓഫ് റോഡ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഹീറ്റിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വണ്ടി മൂവിംഗ് ആണ്, ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹീറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹീറ്റ് ആക്ച്വലി റൈഡറിൻ്റെ ദേഹത്തേക്ക് വരാത്ത രീതിയിൽ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിറ്റിയിൽ ഓടിക്കുന്ന ഒരു സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റിയിൽ ഓടിക്കുമ്പോൾ എയർ ഫ്ലോ കുറവാണ്, അപ്പം റൈഡറിൻ്റെ ദേഹത്തേക്ക് ഇത്തിരി ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഹൈവേയിൽ പോകുന്നൊരു സമയത്ത് ഒട്ടും ഫീൽ ചെയ്യില്ല ഹീറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഈ വണ്ടി ഇത്രത്തോളം ഹെവി ആണെങ്കിലും ഈ വണ്ടി ഭയങ്കര ഈസിയാണ് സ്റ്റിയർ ചെയ്യാൻ. അതായത് ഇതൊരു 300 CC ഓടിക്കുന്ന പോലെ, അതായത് നമ്മുടെ അഡ്വഞ്ചർ 3-ഇനേജൊക്കെ ഓടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഹാൻഡിലിൻ്റെ മുകളിലുള്ള ആ ഒരു വെയിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി നിന്ന് ഓടിക്കാനാണെങ്കിലും എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാങ്ക് ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൗണ്ടർ സ്റ്റിയർ ചെയ്യുന്ന ഒരു സമയത്ത് വണ്ടിയിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് റൈഡേഴ്സ് ട്രയാങ്കിൾ ഇരിക്കുന്ന സമയത്തുള്ള റൈഡേഴ്സ് ട്രയാങ്കിൾ ആയാലും നിന്ന് ഓടിക്കുന്ന ഒരു സമയത്താണെങ്കിലും വളരെ ആപ്റ്റായിട്ടാണ് എനിക്ക് ഈ വണ്ടി ഫീൽ ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞു വണ്ടിയുടെ ബ്രേക്ക് എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ്. വീണ്ടും സൂപ്പർ ബൈക്ക് റേഞ്ചിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെട്ടെന്നൊരു ബൈറ്റ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ എന്താ പറയുക ഒരു സ്പോഞ്ച് ബോൾ നിൽക്കുന്ന പോലെ നിൽക്കുക എന്ന് വിചാരിക്കാം. അതായത് ഇങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് നമ്മൾ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്കിംഗ് ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. പിന്നെ ടയേഴ്സും ബ്രേക്സും രണ്ടും കൂടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട്. അനാവശ്യമായിട്ട് ABS അവിടെ ഇവിടെ ഒന്നും ഓണാവുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ വണ്ടിക്ക് ഡീഫോൾട്ടായിട്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാം. അതായത് കുറച്ചുകൂടെ ഒന്ന് അഗ്രസീവായിട്ട് വണ്ടി പുഷ് ചെയ്യണം, അതല്ല ഓഫ് റോഡിന് ഇറങ്ങുന്നുണ്ട് ബേൺ ഔട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. ഇനി ഈ സസ്പെൻഷനെ കുറിച്ചാണ് പറയാനുള്ളത്. സസ്പെൻഷൻ എന്ന് പറയുന്ന ഈ ബൈക്കിനകത്ത് ഒരു രക്ഷയില്ല. അതായത് ഫ്രണ്ട് സസ്പെൻഷൻ ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ഡുക്കാട്ടി ഓണേഴ്സിന് കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഡൈവ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതല്ലാത്തൊരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള സസ്പെൻഷനാണ്. കംഫർട്ടിന് വേണ്ടിയിട്ടാണ്, ഹാൻഡിൽ നമുക്ക് ഒരു രീതിയിലും ഡിസ്കംഫർട്ട്സ് ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് ഈ സസ്പെൻഷൻ ഇത്രയും സോഫ്റ്റ് ആക്കി വെച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ചധികം ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു നോസ് ഡ്രൈവ് ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ റേ സസ്പെൻഷൻ ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റഡ് ആണ്. റോഡുണ്ട്, അതും പില്ലിയണ വെച്ചിട്ടാണോ ലഗേജ് വെച്ചിട്ടാണോ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റും. ഡൈനാമിക് സസ്പെൻഷൻ ആണെങ്കിൽ നമ്മളൊരു ടെറൈൻ എത്തുന്ന സമയത്ത് ആ ടെറൈന് വേണ്ട സസ്പെൻഷൻ അത് സെറ്റ് ചെയ്തു തരും. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ ഇത്രയും പെട്ടെന്ന് യൂസ് ടു ആവുന്നത് ഞാനിത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ സീറ്റിംഗ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചർ ബൈക്സ് ആണ്. ആവശ്യത്തിലേറെ നിതമ്പത്തിനുള്ള സ്പേസ് ഉണ്ട്. നിതമ്പം ഇങ്ങനെ ആർമാദിച്ചിരിക്കുക തന്നെ പറയാം. നിങ്ങളുടെ നിതമ്പം മാത്രമല്ല, നിങ്ങളുടെ പില്ലിൻ്റെ നിതമ്പവും വളരെ 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 സേഫായിട്ടിരിക്കും ഈ ഒരു ബൈക്കിൻ്റെ മുകളിൽ. അതെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പ് വരാൻ പറ്റുന്നതാണ്. ഇനി ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇത് GS അഡ്വഞ്ചർ ആണ്. ഇത് 1 lakh കൂടുതലാണ് 850 GSനെ അപേക്ഷിച്ച് നോക്കുന്ന ഒരു സമയത്ത്. 850 GS ഓൾമോസ്റ്റ് 16 lakhs വരുന്നത്. ഇതൊരു 17 lakhs വരുന്നത്. എന്നോട് ചോദിക്കുകയാണ് ഈ ഒരു പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ നല്ലൊരു അഗ്രസീവ് പ്രൈസിംഗ് ആണ്. കാരണം ഈ ഒരു വണ്ടി 800 CC ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടീനെ കാണുന്നത് ഒരു ടൈഗർ 900 ആയിട്ട് കമ്പീറ്റ് ചെയ്യാനോ, ടൈഗർ 850 അല്ല കേട്ടോ, ടൈഗർ 660 അല്ല, ടൈഗർ 900 ആയിട്ട് കമ്പീറ്റ് ചെയ്യാനോ. അതായത് ഡുക്കാട്ടീൻ്റെ മൾട്ടി സ്ട്രാഡ കുറച്ച് പവർ കൂടുതലാണെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊന്ന് ടോൺ ഡൗൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയോ, അതല്ലെങ്കിൽ ആഫ്രിക്ക ട്വിൻ എങ്ങനത്തെ വണ്ടിയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വണ്ടീനെ കമ്പയർ ചെയ്യുന്നത്. ഇതിനേക്കാളും പ്രൈസും കുറവാണെന്ന് എനിക്കറിയാം, ഇതിനേക്കാളും സീസും കുറവാണ്, പവറും കുറവാണ്. പക്ഷേ അത് റൈഡബിലിറ്റി ഫീച്ചേഴ്സും വെച്ച് നോക്കുന്നൊരു സമയത്ത് വളരെ നല്ല വണ്ടിയായിട്ട് എനിക്ക് തോന്നി. ഇനി ഈ വണ്ടിയുടെ സർവീസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യുന്നത് 10,000 km BMW പിന്നെ ഫ്രീ സർവീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, എല്ലാം പെയ്ഡ് സർവീസ് തന്നെയാണ്. ഒരു സർവീസ് എന്ന് പറയുന്നത് ഒരു 12,000 to 15,000 ഒക്കെയാണ് കോസ്റ്റ് വരാറെന്ന് പറയുന്നത്. അപ്പം റണ്ണിങ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, എസ്പെഷ്യലി പാർട്സ് ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കോസ്റ്റ്ലിയാണ്. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഒരു ഡുക്കാട്ടി ആയിട്ടാണെങ്കിൽ കോസ്റ്റ് അത്രത്തോളം കൂടുതലായിട്ട് വരില്ല. ഒരു ട്രയംഫ് ആയിട്ടോ അതല്ലെങ്കിൽ ഹോണ്ടഡ് ആഫ്രിക്ക ട്വിൻ ആയിട്ടോ ആണോ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റും പാർട്സ് കോസ്റ്റ് എല്ലാം കുറച്ച് കൂടുതലായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ പറയാം എനിക്ക് ഈ വണ്ടി ഏതൊക്കെ ടെറൈനിൽ ഓടിച്ചപ്പോൾ ഇഷ്ടമായിരുന്നു. സിറ്റിയിൽ ഓടിച്ച സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ANIയുടെ കുറവുണ്ടായിരുന്നു എനിക്ക്. ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്, അത് നല്ലതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഗെറ്റ് യൂസ് ടു ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ അത് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡൈനാമിക് സസ്പെൻഷൻ ഇട്ടു. ഫുൾ സീറ്റ് ഹൈറ്റിലാണ് ഞാൻ ആദ്യത്തെ ദിവസങ്ങൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. സിറ്റിക്കകത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഓടിക്കാൻ, കാരണം കാലെത്തുന്നില്ല പലയിടത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഏണി ഒരു ആക്സസറി ആയിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അപ്പം ഹൈറ്റ് എന്നെ പോലത്തെ ഒരാൾക്ക് ഇഷ്യൂ ആണ് സിറ്റിയിൽ യൂസ് ചെയ്യുന്നൊരു സമയത്ത്. പിന്നെ ഹീറ്റിംഗ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര റോഡ് പ്രസൻസ് ആണ്, എവിടെയും ആൾക്കാർ നിർത്തി ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലർക്ക് ഇത് 1250 ആയിട്ടൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത്രയും വലിയൊരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മൾ നേരെ നോക്കുന്നുണ്ടെന്ന് നമുക്കത് ഫീൽ ചെയ്യില്ല കേട്ടോ, ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴാണ് അത് ഫീൽ ചെയ്യുക. ഇനി ഓഫ് റോഡിന് ഇറങ്ങിയൊരു സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ കുമിളിയിൽ വന്നൊരു സമയത്ത് ഒരു കീഴിലും ഓഫ് റോഡ് ട്രെയിനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പഠിച്ച കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഓഫ് റോഡ് ചെയ്യാൻ ശ്രമിച്ചു. ഒരുപാട് പുഷ് ചെയ്തില്ല, കാരണം എനിക്ക് വണ്ടി ഇനിയും വീഴ്ത്തിരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്തു. അത് വണ്ടി വളരെ ഈസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഹൈവേ ടൂർ വരുന്ന സമയത്താണ് എനിക്ക് വണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ ഉണ്ട്,
ഞാൻ പറഞ്ഞു ഈ വണ്ടി ഓടുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്ന ഒരു 140 to 160. ഈവൻ ദോ അതൊന്നും നമ്മുടെ റോഡ് ലീഗൽ സ്പീഡ് അല്ലേ പോലും നമുക്ക് നല്ലൊരു ഹൈവേ ഉണ്ട്, നമുക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ബ്രേക്കിംഗ് അടിപൊളിയാണ്, സസ്പെൻഷൻ നന്നായിട്ട് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്പീഡിലൊക്കെ ഓടിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓടിച്ച് ശീലമാണെങ്കിൽ മാത്രം. ഇപ്പോൾ ഒരു പക്ഷേ 150 cc ഓടിക്കുന്ന ഒരാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ 160 ഒക്കെ എങ്ങനെ പോകും എന്നുള്ളൊരു തോന്നൽ വരും. അതായത് കണ്ടിന്യൂസ് ക്രൂസിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത് 160 to 180 എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊക്കെ ഓടിച്ച് ഓടിച്ച് കിട്ടുന്നതാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഓടിക്കുന്ന ഒരു സമയത്ത് ഒരു 100 എന്ന് പറയുന്ന ഒരു സ്പീഡൊക്കെ നമുക്ക് യൂസ് ടു ആയി വരും. ആ 100 നമ്മൾ എല്ലാ കാര്യങ്ങളും കാണും റോഡിലുള്ള, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് വരും. അതായത് 40 ഓടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണും അതെല്ലാം തന്നെ 100 കണ്ടു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ 120 എബവ് കംഫർട്ടബിൾ ആയിട്ട് പുഷ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എല്ലാം കാണും. നമ്മളെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതല്ല ടോപ്പ് സ്പീഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ആ ടോപ്പ് സ്പീഡിൽ എല്ലാ കാര്യങ്ങളും റീഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് 160 നിങ്ങൾക്ക് ക്രൂസ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളൊരു ആവറേജ് ക്രൂസിംഗ് സ്പീഡിലേക്കൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വേറൊരു ലെവല് വണ്ടി തന്നെയാണ്. പിന്നെ എന്തെങ്കിലും ഒരു പോരായ്മ എന്നോട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻഡ്യൂറോ പ്രോവിനകത്ത് ഫ്യൂലിംഗ് ചെറുതായിട്ടൊന്നൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലതവണ വീണതും. അപ്പോൾ ഒരു 4000 rpmൻ്റെ മേലെ ഓഫ് റോഡ് ചെയ്യുന്ന ഒരു സമയത്ത് rpm എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്യൂലിംഗ് ഇഷ്യൂ ഇല്ല. അത് ചിലപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കിട്ടിയെന്നില്ല, അപ്പം വണ്ടി വീഴും. വണ്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ കാര്യം വേറെയാണ്, കാരണം പിന്നെ ആൾക്കാർ വേണം നമുക്ക് പൊക്കിയെടുക്കാൻ. കാരണം വണ്ടി അത്യാവശ്യം നല്ല ഹെവിയാണ്, നമുക്ക് ഒറ്റയ്ക്കൊന്നും അങ്ങനെ ട്രെയിൽസിൽ പോകാൻ പറ്റില്ല വിശ്വസിച്ചിട്ട്. അതല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ബിൽട്ട് ആയിരിക്കണം. ഒരു പക്ഷേ BMW എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള വണ്ടിയാണ്. അതായത് ഞാൻ വിചാരിച്ചു 1250 ഒരു ചെറിയൊരു വേർഷൻ ആയിരിക്കും ഇതെന്ന്. ഇത് 1250 ചെറിയ വേർഷനേ അല്ല, ഈവൻ 1250 ഓടിച്ച ആൾക്കാർ പോലും ഇത് ഓടിച്ചിട്ട് പറയുന്നു ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓടിയാൻ. ഇതായിരിക്കും ഒരു പക്ഷേ അവർ ഓഫ് റോഡിങ്ങിന് ചൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ 1250 ആക്ച്വലി ബോക്സർ എഞ്ചിനാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് അതിനുണ്ട്, അതിൻ്റെതായിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. ബോക്സർ എഞ്ചിന് ആ ഒരു ഫീലും കൂടെ നമ്മൾ പറയണം. പക്ഷേ 850 എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഗുഡ് ബുക്സിൽ പേര് പിടിച്ചു കഴിഞ്ഞു. ഞാൻ ഇതുവരെയും ഒരു അഡ്വഞ്ചർ ബൈക്ക് ഓടിച്ചിട്ട് എനിക്ക് അത്രത്തോളം ഞാൻ ഇമ്പ്രസ്ഡ് ആയിട്ടില്ല. അത് ആദ്യമായിട്ടാണ് ഞാൻ ഇമ്പ്രസ് ആവുന്നത്. അപ്പം ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ബൈ ബൈ.